ഡിസ്ക്ലൈമർ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള അഭിനയവും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. നോട്ട് ദാറ്റ് ഇനി ശരിക്കും അങ്ങനെ തോന്നിയാൽ അത് നിങ്ങളുടെ തെറ്റാണ്. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ് അമ്മ. അയ്യോ, ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റ് 7 മണിക്ക് എണീറ്റ് ഇവിടെയുള്ള എല്ലാ പണികളും എടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു ക്ഷീണ. ഞാൻ കുറച്ചൊരു മണി പോയി ഉറങ്ങാം കേട്ടോ അമ്മ. രാവിലെ 4 മണിക്ക് എണീറ്റത് വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ടുണ്ടമ്മേ, പിന്നെ എന്തിനാ അമ്മേ എന്നിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? മീനാക്ഷി, നിന്നോട് ക്ഷമിക്കുവാനോ? ലജയില്ല എനിക്കിത് പറയാൻ. ഞങ്ങളുടെ തറവാട്ടിന്റെ അന്തസ്സും മഹിമയും എല്ലാം നീ കൊണ്ടു കളഞ്ഞില്ലേ? ഇവിടെ ഓരോരുത്തരും എണീക്കുന്നത് രാവിലെ 2 മണിക്കാണ്. അത് നിനക്കറിയോ? ഇവിടുത്തെ നിയമങ്ങൾ നിനക്കറിയോ? ഇവളായിരുന്നു ഇവിടെ മരുമകളായി വരേണ്ടത്, എന്നാൽ നീ കാരണം അവൾക്ക് നഷ്ടപ്പെട്ടു. സാരമില്ല മകളെ, അമ്മേ അവൾക്കുള്ള എല്ലാ പണികളും ഇനി ഞാൻ കൊടുത്തോളാം. അമ്മ വിഷമിക്കണ്ട. ഇവൾ എത്ര മണിക്ക് എഴുന്നേക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. അവളുടെ ഒരു ക്ഷമയും ഞാൻ ഇനി കാണിക്കത്തില്ല. എന്റെ ജീവിതമാണ് നീ തട്ടിയെടുത്തത്, മറക്കണ്ട. അവൾ സന്തോഷിച്ചിരിക്കുന്നത് എനിക്ക് കാണും ഇഷ്ടമല്ല. അവളെ കൊല്ലണം, എങ്ങനെയെങ്കിലും എനിക്ക് കൊല്ലണം. അതിന് നീ എന്നെ സഹായിക്കില്ലേ? അമ്മയുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കും. അത് മതി, അത് മാത്രം മതി. അവളുടെ ജീവിതം കഷ്ടകരമാണ്. അമ്മ പഠിക്കേണ്ട അമ്മേ, അവൾക്കുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞതുപോലെ അവളുടെ ജീവിതം എനിക്ക് കഷ്ടത്തിലായി. ഞാൻ ചെയ്യില്ല, ഞാൻ എന്റെ മുട്ടായി ഞാൻ കട്ടെടുക്കത്തില്ല, ഇനി ഞാൻ കട്ടെടുക്കത്തില്ല. സത്യം, രാവിലെ മുതൽ ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. എന്താ നീ പറഞ്ഞത്? ഇത്രക്കും ധിക്കാരമോ? ഈ വീട്ടിൽ വേലക്കാരികൾ റെസ്റ്റ് എടുക്കാറില്ല. അതെ, നീ വേലക്കാരി തന്നെയാ. പാവം എൻ്റെ മകൻ. പറ്റുപോയമ്മേ, ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊന്നു കളഞ്ഞു. അത്രമാത്രം ദേഷ്യം ഉണ്ടെനിക്ക്. ഇനി നീ ആവർത്തിക്കരുത്, ഇതിനുള്ള ശിക്ഷ ഇന്നാ പിടിച്ചോ. ഇനി മീനാക്ഷിക്ക് എന്ത് സംഭവിക്കും? സ്വന്തം അമ്മായിമ്മയുടെ കൈകളാൽ കൊല്ലപ്പെടുമോ? സ്വന്തം ഭർത്താവിൻ്റെ കൈകളാൽ കൊല്ലപ്പെടുമോ? കാത്തിരുന്ന് കാണാം.